ഹായ് കൂട്ടുകാരെ, നമ്മൾ കഥ പറയുകയായിരുന്നു അല്ലേ? കുരങ്ങനും കുരുവികളും. ബാക്കി എന്തായെന്ന് അറിയണ്ടേ? നമ്മൾ എവിടം വരെയായിരുന്നു കഥ പറഞ്ഞു നിർത്തിയത്? അതെ, നമ്മുടെ അപ്പോസും കൂട്ടുകാരും ടാബ് എടുക്കാനായി വന്നതായിരുന്നു. ആദ്യം അവിടെ പട്ടികളുണ്ടായിരുന്നു. പട്ടികളെ ഒതുക്കാൻ വേണ്ടി അവർ എന്ത് ചെയ്തു? കുറച്ച് ഇറച്ചി വാങ്ങിച്ച് അതിനകത്ത് കുറച്ച് അപ്പപ്പൻ പറഞ്ഞതുപോലെ പൊടിയൊക്കെ ഇട്ട് നമ്മുടെ മരം കൊത്തി കൊണ്ടുവന്ന് ഇറച്ചി മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്കിട്ടു. ആ ഇറച്ചി കഷ്ണങ്ങൾ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അപ്പൂസും കൂട്ടുകാരും ആ വീടിനകത്ത് കയറാനായിരുന്നു പ്ലാൻ ഇട്ടിരുന്നത് അല്ലേ? അപ്പോഴാണത് സംഭവിച്ചത്. എന്തായിരുന്നു? അതേ, കള്ളന്മാരും കൂട്ടുകാരനും കൂടി ആ വീട്ടിലേക്ക് നടന്നു വരികയായിരുന്നു. അതുവരെയല്ലേ നമ്മൾ കഥ പറഞ്ഞു നിർത്തിയത്? ഇനി ബാക്കി കഥ കേൾക്കാം. കള്ളനും കൂട്ടുകാരനും നടന്ന് വീട്ടിലേക്ക് വരുന്നു. പട്ടികൾ വീടിന് പുറകിൽ അല്പം ദൂരെയായി ഇറച്ചി കടിച്ചു തിന്നുന്നു. ഒരു കള്ളൻ പറഞ്ഞു, എന്താണ് അവന്മാർ കാര്യമായി തിന്നുന്നത്? മറ്റേ കള്ളൻ പറഞ്ഞു, വല്ല കോഴിയോ പൂച്ചയോ ഒക്കെ ആയിരിക്കും, നമ്മുടെ പട്ടികളല്ലേ. കള്ളന്മാർ രണ്ടുപേരും കതക് തുറന്ന് വീടിനകത്തേക്ക് കയറി. അപ്പൂസും ടുട്ടുവും കുരുവികളും മരം കൊത്തിയും വഴിയരികിൽ നിന്ന് ആലോചിച്ചു. മരം കൊത്തി പറഞ്ഞു, നമുക്ക് അപ്പൂപ്പനെ വിളിക്കാം. അപ്പൂസ് അപ്പൂപ്പനെ ഫോൺ വിളിച്ചു, കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പൂപ്പൻ പറഞ്ഞു, അപ്പൂസേ അല്പം കഴിയട്ടെ, അപ്പോൾ പട്ടികൾ മയങ്ങും, എന്നിട്ട് ഒരാൾ ചെന്ന് നോക്കണം. ശരി അപ്പൂപ്പ, അപ്പൂസ് പറഞ്ഞു. അവർ നിന്ന വഴിയിലൂടെ ദൂരെ നിന്നും ഒരാൾ നടന്നു വരുന്നത് കണ്ട് ടുട്ടു അടുത്തുള്ള മരത്തിൻ്റെ മുകളിൽ കയറി. കുരുവികൾ പറന്ന് മരച്ചില്ലയിലിരുന്നു. കുടുകുടു മരം കൊത്തി പറന്ന് ഒരു വൃക്ഷത്തിൽ ചെന്നിരുന്നു. നടന്നു വന്ന ആൾ അപ്പൂസിനെ പല വട്ടം നോക്കി. എന്നിട്ട് ചോദിച്ചു, നീ ഏതാടാ ചെറുക്ക, എവിടെ പോകാൻ വന്നതാ? അപ്പൂസ് ആ കള്ളന്മാരുടെ വീട് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ആ വീട്ടിൽ പോകാനാ. അയാൾ അങ്ങോട്ട് നോക്കി, അയ്യോ നീ ഇവിടെയെങ്ങും നിന്ന് കറങ്ങരുത്, ആ വീട് അത്ര ശരിയുള്ളതൊന്നുമല്ല, ഓടി വീട്ടിൽ പോയോ എന്ന് പറഞ്ഞ് അയാൾ നടന്നു പോയി. ടുട്ടു മരത്തിൽ നിന്നും ഇറങ്ങി താഴെ വന്നു. കിളികളും പറന്നു വന്നു. അപ്പൂസ് പറഞ്ഞു, കള്ളന്മാരെ എല്ലാവർക്കും പേടിയാണ്. കുരുവികൾ പറഞ്ഞു, അയ്യോ ഭയങ്കരമാരായിരിക്കും, ഇനി നമ്മൾ എന്ത് ചെയ്യും? അപ്പൂസ് പറഞ്ഞു, പേടിക്കണ്ട, അപ്പൂപ്പൻ പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിനും ഒരു മാർഗം ഉണ്ടാവുമെന്ന്, ഒരു വഴി തെളിഞ്ഞു വരും. ടുട്ടു വഴിയരികിലേക്ക് നോക്കി പറഞ്ഞു, ആരോ വരുന്നുണ്ട്. അവർ നാല് പേരും മരത്തിലേക്ക് പോയി. പെട്ടെന്ന് അപ്പൂസിൻ്റെ പോക്കറ്റിലെ ഫോൺ ബെല്ലടിച്ചു. അപ്പൂസ് വേഗം ഫോൺ എടുത്ത് നോക്കി. ഏ അപ്പൂപ്പൻ, അപ്പൂപ്പൻ വിളിക്കുന്നുവല്ലോ. അപ്പൂസ് ഫോൺ എടുത്ത് പറഞ്ഞു, ഹലോ അപ്പൂപ്പ. നടന്നു വന്ന ആൾ അപ്പൂസിൻ്റെ അടുത്തെത്തി അപ്പൂസിൻ്റെ തോളിൽ കൈവച്ചു. ആ ആളിനെ കണ്ടപ്പോൾ അപ്പൂസിന് സന്തോഷമായി. മുമ്പിൽ വന്ന് നിന്ന ആളിനോട് ഫോൺ ചെയ്യുകയാണ് എന്ന് ആംഗ്യം കാണിച്ചു. ഫോണിൽ അപ്പൂപ്പൻ പറഞ്ഞു, മോനെ അവർ വിളിച്ചിരുന്നു. അപ്പൂസ് അയ്യോ എന്ന് പറഞ്ഞു. അപ്പൂപ്പൻ പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, ഇപ്പോൾ മോനെ അവർ വിളിക്കും. അപ്പൂസ് പറഞ്ഞു, ഓ സമാധാനമായി. മുമ്പിൽ നിന്ന് ആളിൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പൂസ് ആശ്വാസം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, ബുധനാഴ്ച രാത്രി